ജില്ലകൾ തോറുമുള്ള അവലോകന യോഗം പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചും തുടരാനാണ് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിന്റെ തീരുമാനം. ജില്ലാ കളക്ടർമാരെയും ജനപ്രതിനിധികളെയും വിളിച്ചിരുത്തി സ്വച്ഛ് ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ അവലോകനമാണ് ഗവർണർ നടത്തിവരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിഴുപുരം കളക്ടറേറ്റ് വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് ജില്ലാ കളക്ടർക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും സന്നദ്ധ സംഘടനകൾക്കും ക്ഷണമുണ്ട്. സംസ്ഥാന ഭരണത്തിൽ കടന്നുകയറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണിതെന്ന് DMK ആരോപിക്കുന്നു. The governor has no such role. He has to act on the advice given by the Council of Ministers. He cannot take a decision on his own. So this governor is trying to act as a spokesperson of BJP, which we will not allow, and the people of Tamil Nadu will not tolerate this. പക്ഷേ ഗവർണർക്ക് അനുകൂലമായ നിലപാടാണ് ഭരണകക്ഷിയായ അണ്ണാ DMKയുടേത്. ദിനകരനൊപ്പമുള്ള 18 എംഎൽഎമാരുടെ യോഗ്യത സംബന്ധിച്ച വിധി അധികം വൈകാതെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവരും. ആ സാഹചര്യത്തിൽ എടപ്പാടി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ നടപടികൾ കൂടുതൽ ചർച്ചയാവുന്നത്. ചെന്നൈയിൽ നിന്ന് ക്യാമറമാൻ നെല്ലേമുരുകനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.